ഹായ്, അവതാർ നാട്ടറിവീടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏവർക്കും വളരെ പ്രയോജനകരമായ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിഗണിക്കുന്നത്. രതിപൂർവ്വ ലീലകൾ അഥവാ ബാഹ്യകേളി എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, വളരെ സാക്ഷരതയുള്ളൊരു സമൂഹമാണ് നമ്മളുടേത്, നമ്മുടെ മലയാളികളുടേത്. എന്നിരുന്നാൽ കൂടിയും വേണ്ടുന്ന രീതിയിൽ ലൈംഗിക വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ അബദ്ധകരങ്ങളായ ഒരുപാട് ധാരണകളും അനാവശ്യമായ ഒരുപാട് അറിവുകളും ലൈംഗികതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വളരെയധികം പ്രചാരത്തിലുണ്ട് തന്നെ. അപ്പം ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാകാം, അല്ലെങ്കിൽ ശരിയായ അറിവുകൾ എങ്ങനെ, അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം ഏത് രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ആത്യന്തികമായി ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇണയിൽ പരമാവധി ലൈംഗിക വികാരം ഉണർത്തി സംഭോഗത്തിന് അല്ലെങ്കിൽ സംയോഗത്തിന് തയ്യാറാക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ രതിപൂർവ്വ ലീലകൾ എന്നറിയപ്പെടുന്ന ബാഹ്യകേളി. അതായത് ലൈംഗിക ബന്ധത്തിന് മുമ്പ് ഒഴിച്ചുകൂടാനാകാത്ത വളരെ മർമ്മപ്രധാനമായ ഒരു ഘട്ടമാണിത്. ആവശ്യത്തിന് സമയം ചെലവഴിച്ച് അല്ലെങ്കിൽ ബാഹ്യകേളിക്ക് തയ്യാറാകാതെയുള്ള ധൃതി പിടിച്ചുള്ള ലൈംഗിക ബന്ധം തീർച്ചയായും അസംതൃപ്തിക്കും അല്ലെങ്കിൽ വേദനാജനകമായൊരു അനുഭവത്തിലേക്കും നയിച്ചേക്കാം. അപ്പം ഇതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതൊരു സ്നേഹ പ്രകടനം കൂടിയാണ്. യഥാർത്ഥത്തിൽ തളർന്നു കിടക്കുന്ന പുരുഷലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ അത് ഉദ്ധരിച്ച് ദൃഢത കൈവരിക്കണം. സാധാരണഗതിയിൽ സ്ത്രീ യോനി തണുത്തും ചുരുങ്ങിയും ഉണങ്ങിയും ആയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ലിംഗപ്രവേശനം തീർച്ചയായിട്ടും അത്തരം അവസ്ഥയിൽ വേദനയുണ്ടാകും. എന്നാൽ രതിപൂർവ്വ ലീലകളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലൈംഗിക വികാരം തള്ളിച്ച് പുരുഷന്റെ ലിംഗം രക്തം നിറഞ്ഞ് വിജൃംഭിച്ച് ദൃഢമാവുകയും സ്ത്രീക്ക് വികാരത്താലെ യോനി തത്വവും വിജൃംഭിതവും രതിസലിലും നിറഞ്ഞ് വഴുവഴുപ്പുള്ളതും ആവുകയും ചെയ്യുന്നു. അങ്ങനെ ലിംഗവും യോനിയും സംഭവത്തിന് തീർത്തും അനുയോജ്യവും അല്ലെങ്കിൽ തയ്യാറുമാണ്. ഇണയിൽ പരമാവധി ലൈംഗിക വികാരം ഉണർത്തി സംഭവത്തിന് തയ്യാറാകുന്ന മാനസികവും ശാരീരികവുമായ പ്രവൃത്തിയാണ് രതിപൂർവ്വ ലീലകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് സമയവും തീർച്ചയായിട്ടും സ്നേഹപൂർണമായ രതിലീലയ്ക്ക് ചെലവഴിക്കാതെയുള്ള ലൈംഗിക ബന്ധം തീർച്ചയായിട്ടും വിരസതയും വേദനാജനകവും ആണ്. ഇത് വിരക്തിയിലേക്ക് പോലും ഒരു പക്ഷെ നയിച്ചേക്കാം. അപ്പൊ സ്ത്രീകളുടെ വികാരം പുരുഷനെ അപേക്ഷിച്ച് വളരെ പതുക്കി ഉണരുകയും അതുപോലെ തന്നെ പതുക്കി ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നാണ്. അതുതന്നെയാണ് ഇതിന് കാരണവും. വൃത്തിയും സുഗന്ധവും സുരക്ഷിതത്വമുള്ള ഒരു അന്തരീക്ഷത്തിൽ മാനസിക അടുപ്പമുള്ള പങ്കാളികളോടൊപ്പമുള്ള രതിയിലില്ല അല്ലെങ്കിൽ ലൈംഗിക ബന്ധം തീർത്തും മികച്ച ഉത്തേജനം തീർച്ചയായിട്ടും പ്രദാനം ചെയ്യും. ഇണയുമായിട്ടുള്ള മധുര സംസാരം, രതിഭാവന, പരസ്പരം പങ്കുവയ്ക്കൽ, ചുംബനം, ആലിംഗനം, സ്പർശനം എന്നിവയെല്ലാം ബാഹ്യകളിൽ പെടുന്ന കാര്യങ്ങളാണ്. അതായത് ഇടയുടെ ചുണ്ട്, ചെവി, കഴുത്ത്, കക്ഷം, മാരട, പൊക്കിൾച്ചുഴി, നിതംബം, തുട, പാദം തുടങ്ങിയ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നതും ലാളിക്കുന്നതും ബാഹ്യകളിൽ അത്യാവശ്യ ഘടകങ്ങളാണ്. സ്ത്രീകളിൽ പാകശിഷ്ണിക, ജി സ്പോട്ട് തുടങ്ങിയ നാഡീതന്തുക്കൾ ഏറെയുള്ള ഭാഗങ്ങളിൽ മൃദുവായ ഉത്തേജനവും ബാഹ്യകളിയിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ നാഡീ വ്യവസ്ഥയും മസ്തിഷ്കവും ഈ സുഖാനുഭൂതിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ്. ആസ്വാദ്യകരമായ ബാഹ്യ കളിയിലൂടെ ഇണകളിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാവുകയും ശരീരവും മനസ്സും ലൈംഗിക ബന്ധത്തിന് തീർച്ചയായിട്ടും തയ്യാറാക്കപ്പെടുകയും ചെയ്യും. അതോടെ ലിംഗത്തിലെ അറിവിലേക്കും അല്ലെങ്കിൽ യോനി ഭാഗത്തേക്കുമുള്ള രക്തയോടും വർദ്ധിക്കുന്നു. അതിൻ്റെ ഫലമായി തളർന്നു കിടക്കുന്ന പുരുഷലിംഗം ഉദ്ധരിക്കുകയും സ്ത്രീകളിൽ യോനിയിലാണ് പ്രവേശിക്കുകയും വഴുവഴുപ്പാർന്ന സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ക്രിസരി ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുവഴി ലൈംഗിക ബന്ധം വളരെ ആസ്വാദ്യകരവും സുഖകരവുമാവുകയും ചെയ്യുന്നു. ലൂബ്രിക്കേഷൻ സ്രവങ്ങളുടെ അഭാവത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ലൈംഗിക ബന്ധം വിരസമോ വേദനാജനമോ
ആകുവാനും അല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ച് വളരെയധികം പ്രയാസകരമാകുവാനും സാധ്യതയുണ്ട്. ഇവിടെയാണ് ഈ നദീപൂർവ്വ ലീലകളുടെ പ്രാധാന്യം ഉള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പങ്കാളിക്ക് നമ്മുടെ ഇടയ്ക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക തന്നെ വേണം. സ്ത്രീകളില് രതിമൂർച്ച സംഭവിക്കുന്നത് പുരുഷന്മാരെക്കാൾ വളരെ വൈകിയതിനാലും ലൈംഗിക ഉത്തേജനം ഏറെ നേരം നീണ്ടു നിൽക്കുന്നതിനാലും ബാഹ്യ ഘടികളിൽ ഏർപ്പെടുന്നത് ലൈംഗിക ബന്ധത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുവാനും ഊഷ്മളത കൂട്ടുവാനും അതോടൊപ്പം തന്നെ പുരുഷന്മാരിലെ സമയക്കുറവ് എന്ന പോരായ്മ ചെറുക്കുവാനും വളരെയധികം സഹായിക്കും. അതോടൊപ്പം തന്നെ ഇത് പുരുഷ ബീജങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുവാനും ഉപയുക്തമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 20 മിനിറ്റ് എങ്കിലും രതിപൂർവ്വ ലീലകൾക്ക് ചെലവഴിക്കുന്നത് വളരെ സന്തോഷകരമായ ലൈംഗിക ജീവിതത്തിന് അല്ലെങ്കിൽ രതിക്ക് അത്യുത്തമം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ആദ്യമായി ബന്ധപ്പെടുന്നവർക്കും പ്രായമേറിയ പുരുഷന്മാർക്കും അല്ലെങ്കിൽ ആർത്തവ്യ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്കും ചിലപ്പോൾ ഉത്തേജനം ഉണ്ടാകാൻ കൂടുതൽ സമയം രതിപൂർവ്വ ലീലകൾ ലാളനകൾ വേണ്ടി വന്നേക്കാം. എന്നിട്ടും യോനി വരൾച്ച അനുഭവപ്പെട്ടാൽ തീർച്ചയായിട്ടും കൃത്രിമമായി നനവ് നൽകുന്ന കെവേ ജെല്ലി പോലെയുള്ള മികച്ച ലൂബ്രിക്കന്റുകൾ ഉപയോഗിക്കേണ്ടതാണ്. പുതുമയുള്ള ബാഹ്യ കേടുകൾ പരീക്ഷിക്കുന്നത് ആവർത്തന വിരസത അകലുകയും ചെയ്യും. ലൈംഗികതയുടെ ഉറവിടവും രതിമൂർച്ചയുടെ ഉത്ഭവ സ്ഥാനവും നമ്മുടെ തലച്ചോർ തന്നെയാണ്. അതായത് മാനസിക സമ്മർദ്ദങ്ങളും ടെൻഷനും ഒഴിവാക്കുന്നത് ബാഹ്യ കേടുകൾ ആസ്വദിക്കുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കും. എന്നാൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടുന്ന അലൈംഗികർ ആയ വ്യക്തികൾക്ക് ലൈംഗിക താല്പര്യമോ ചിലപ്പോൾ ലൈംഗിക ശേഷിയോ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത്തരം സവിശേഷത ഉള്ളവർക്ക് ബാഹ്യ കളികളിൽ ഏർപ്പെട്ടതുകൊണ്ട് ലൈംഗിക ഉത്തേജനം ഉണ്ടാകണമെന്നും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശശുദ്ധിയോടും കൂടി നോക്കുകയാണെങ്കിൽ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.